പയ്യന്നൂർ സബ് ട്രഷറി കെട്ടിട നിർമ്മാണം പ്രവൃത്തി വീണ്ടും നിലച്ചു. ഒരു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച് 2019 ഡിസംബറിലാണ് പ്രവൃത്തി ആരംഭിച്ചത്. പയ്യന്നൂർ സബ് ട്രഷറി കെട്ടിട നിർമ്മാണം പ്രവൃത്തി വീണ്ടും നിലച്ചു. 2019 ഡിസംബർ 2 കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഒരു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു ബന്ധപ്പെട്ടവരുടെ പ്രഖ്യാപനം. എന്നാൽ 3 തികയാറാകുമ്പോഴും കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഇൻകെൽ എന്ന സ്വകാര്യ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. നിർമ്മാണം ആരംഭിച്ച് പല ഘട്ടങ്ങളിലായി നിർമ്മാണം മുടങ്ങിയിരുന്നു. പ്രതിഷേധങ്ങളും മാധ്യമ വാർത്തകളും വരുന്ന ഘട്ടത്തിൽ നിർമ്മാണം പേരിന് വീണ്ടും തുടങ്ങും. 1.68 കോടി രൂപയാണ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി സർക്കാർ അനുവദിച്ചത്. നമ്മൾ പയ്യന്നൂരിനെ സംബന്ധിച്ച് അതിപ്രധാനമായ ഒരു സബ് ട്രഷറി പണി തുടങ്ങിയിട്ട് മാസങ്ങൾ വർഷങ്ങളായി. അതിൻ്റെ ഇപ്പോൾ പണി നിലച്ചിട്ട് ആർക്കും ഒന്നും ഒരു ഉത്തരവും പറയാനില്ലാത്ത ഒരവസ്ഥയിലാണ്. ആരുടേതാണ് കുറവ്, ഇനി PWD ആണോ അതോ കരാറുകാരൻ്റേതാണോ എന്ന് പോലും വ്യക്തമാക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഓഫീസിലും ആർക്കും കൃത്യമായ മറുപടിയില്ല. പ്രത്യേകിച്ച് ഈ പയ്യന്നൂരിൽ ഈ ട്രഷറി എന്ന് പറയുന്നത് ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾക്ക് ബില്ലുകളും മറ്റ് പെൻഷനൊക്കെ മാറി ലഭിക്കേണ്ടതാണ്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ അവിടെ വന്നിരിക്കേണ്ട പ്രായമായ ആളുകൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അപ്പോൾ അതിനൊന്നും വളരെ നിസ്സാരവൽക്കരിച്ച് കാണാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രഷറി വളരെ പെട്ടെന്ന് തന്നെ അതിന് പണി തീർത്ത് ഉദ്ഘാടനത്തിന് ഒരുക്കേണ്ടതാണ്. ട്രഷറി കെട്ടിടത്തിന്റെ പ്രവൃത്തി ആരംഭിച്ച ശേഷം നിർമ്മാണം തുടങ്ങിയ പയ്യന്നൂരിലെ പല സർക്കാർ ഓഫീസുകളും ഇതിനകം പൂർത്തിയായി. എന്നിട്ടും ട്രഷറി കെട്ടിടം ചുമരിലും മേൽക്കൂരയിലും ഒതുങ്ങി നിൽക്കുകയാണ്. ട്രഷറി അധികൃതർ ബന്ധപ്പെടുമ്പോഴൊക്കെ എളുപ്പം നിർമ്മാണം പൂർത്തിയാക്കാമെന്നാണ് ഇൻകെൽ കമ്പനി അധികൃതർ പറയുന്നത്. 50 പഴക്കമുള്ള കെട്ടിടം കാലപ്പഴക്കം കാരണവും ബലക്ഷയം കൊണ്ടും ജീവനക്കാർക്കും ആളുകൾക്കും ഭീഷണിയായ സാഹചര്യത്തിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ട്രഷറി വകുപ്പ് ഫണ്ട് അനുവദിച്ചത്. അടുത്ത കാലവർഷം കൂടി വന്നെത്തിയ സാഹചര്യത്തിൽ പഴയ കെട്ടിടത്തിൽ ഭയത്തോടെയാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നത്. 1 കൊണ്ട് പണി പൂർത്തിയാക്കുമെന്നായിരുന്നു ബന്ധപ്പെട്ടവരുടെ പ്രഖ്യാപനം. എന്നാൽ 3 തികയുമ്പോഴും കെട്ടിട നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കണമെന്നാണ് ജീവനക്കാരുടെയും പെൻഷൻ പറ്റുന്നവരുടെ സംഘടനകളുടെയും ആവശ്യം. നെറ്റ്വർക്ക് ചാനലിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം അഞ്ജുഷ.